ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചുള്ള ഒരു പടക്കമാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തീപ്പെട്ടി വെച്ചുള്ള പടക്കം ഉണ്ടാക്കണം. അപ്പോൾ തീപ്പെട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്, അത് തീപ്പെട്ടിച്ചിടുന്നുണ്ട്. തീപ്പെട്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൊള്ളികൾ ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ മരുന്ന് മാറ്റണം നമുക്ക്. കൊള്ളികൾ ഉണ്ടാകുന്ന ഓരോന്ന് എടുത്തിട്ട് ഈ കൊള്ളിയുടെ ഈ മരുന്ന് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് അടത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്യാം. ആദ്യം അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി നമ്മൾ എല്ലാം അടത്തിയെടുത്തുണ്ട്. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി അടുത്തെടുത്തപ്പോൾ നമുക്ക് മരുന്ന് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇനി ഓലയിൽ, തെങ്ങിൻ്റെ ഓലയിൽ വെച്ച് മടക്കിയിട്ട് പടക്കൻ രൂപത്തിലാക്കിയിട്ട് അപ്പോൾ അതിന് മുന്നേ അങ്ങനെ പടക്കത്തിൻ്റെ തിരി ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ തിരി ഉണ്ടാക്കാനായിട്ട് ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അതിക്ക് കുറച്ച് തെഴിക്കോള് തേച്ച് കൊടുക്കാം. എന്നൊക്കെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് മരുന്ന് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇതറി കൊടുക്കാം. എല്ലായിടത്തേക്കും കുറച്ച് നേരം അത് ഉണങ്ങട്ടെ. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി മടക്കി കൊടുക്കാം. ചെറുതാക്കി മടക്കി കൊടുക്കാം തിരിയ രൂപത്തിൽ. നമ്മളെ പടക്കത്തിൻ്റെ തിരി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് പടക്കത്തിൻ്റെ തിരിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓല എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഓല ഇങ്ങനെ മുറിക്കാം.
മുറിച്ചെടുക്കാം. ഇതിൻ്റെ അതിൽ കുറച്ച് മരുന്നിട്ട് കൊടുക്കാം. തീറ്റി വെച്ചെടുക്കാം. മോളിന് ചുറ്റും വെക്കാം. തീരി വെച്ചെടുക്കാം. അങ്ങനെ ചുറ്റിടുക നമുക്ക് പടക്കം. അങ്ങനെ ചുറ്റിടുക. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പടക്കം. നല്ല ടൈറ്റിൽ വേണം ചുറ്റിടുക. വെയിലൊഴുക്കി അങ്ങനെ ഇളക്കി കൊടുക്കാം. അതേപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് തീറ്റി വെച്ച് കൊടുക്കുക. മടക്കി കൊടുക്കുക. രണ്ടാമത്തെ പടക്കം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറയ്ക്കാൻ പോണ്. അപ്പോൾ നമുക്ക് ഞാൻ കടലാസ് ഒരെണ്ണം ഇറക്കി കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ. കുത്തി അമർത്തി കൊടുക്കുക. നമ്മുടെ കുറച്ച് കൈക്കോള് തേച്ച് കൊടുക്കണം. മരുന്നിട്ട് കൊടുക്കുക. തീരി ഇറക്കി കൊടുക്കാം. സൈഡില് കുറച്ചു മണി കടലാസ് വെച്ച് കൊടുക്കാം. അതേപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ അതിൽ മരുന്നിട്ട് കൊടുക്കുക. രണ്ടാമത്തെ പടക്കം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ പടക്കം പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് തീ കൊടുത്ത് നോക്കാം. ഇത് വളരെ സൂപ്പറായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വടക്കം പൊട്ടിക്കാം. അടുത്തത് ഒരം കൂടി കത്തിച്ച് നോക്കാം. നമുക്ക് കത്തിച്ച് നോക്കാം. അത് പൊട്ടിച്ച് നോക്കാം. ഇതെന്തായിരിക്കും സ്ഥിതി നോക്കാം. അത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഒരെണ്ണം കൂടി പൊട്ടിച്ച് നോക്കാം. എന്തായിരിക്കും എന്നുള്ള സ്ഥിതി നോക്കാം. ശരിക്കും കത്തിയില്ല. ഒന്നും കൂടി കത്തിച്ച് നോക്കാം. നല്ല കാറ്റുണ്ട്.
അതും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റാണ്, കത്തിച്ച് നോക്കാം. ഇതായിരിക്കും എത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റി, പടക്കമൊക്കെ ശരിക്കും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യുക. വീണ്ടും നല്ല പുതിയ വെറൈറ്റി വീഡിയോകളുമായി കാണുന്നവരെ ബൈ.